വർക്കലയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി കാമുകനും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ചതായി പെൺകുട്ടി പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയിൽ നിന്നും ഇന്ന് മജിസ്ട്രേറ്റ് മൊഴിയെടുക്കും. വിവരങ്ങളുമായി ബിമൽ റോയ് ചേർന്നു. ബിമൽ, വിശദാംശം. ജോബി, ഞാനിപ്പോൾ ഉള്ളത് വർക്കല പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇപ്പോൾ ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചുവെന്നാണ് പോലീസ് അറിയിക്കുന്നത്. മൂന്ന് പ്രതികളും വർക്കല സ്വദേശികളാണ്. അവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ ഇപ്പോൾ തിരുവനന്തപുരത്ത് SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. SAT തീവ്രപരിചരണ വിഭാഗത്തിലാണ് പെൺകുട്ടി ഉള്ളത്. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത്. എന്നാൽ ശരീരത്ത് പലയിടത്തും പരുക്കുകളുണ്ട്. മാത്രമല്ല ഇന്നലത്തെ സംഭവത്തിൽ മാനസികാഘാതം വിട്ടു മാറിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇന്നലെ രാവിലെ ഏതാണ്ട് 7 മണിയോടെ പെൺകുട്ടി വർക്കലയിലെത്തി. വർക്കലയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായി കുട്ടി പ്രണയത്തിലായിരുന്നു. ആ കാമുകനുമൊത്ത് മറ്റൊരു ഓട്ടോയിൽ, ആ കാമുകൻ്റെ സുഹൃത്തിൻ്റെ ഓട്ടോയിൽ ഇവിടെ നിന്നും കൊല്ലത്തേക്ക് പോയി. കൊല്ലത്ത് ഏതാണ്ട് 11 മണിയോടെ അവർ എത്തുകയായിരുന്നു. എന്നാൽ അവിടെ സിനിമ കാണാനുള്ള പരിപാടിയായിരുന്നു. എന്നാൽ 2 മണിക്ക് ശേഷമാണ് സിനിമ തുടങ്ങുന്നത്. അതുകൊണ്ട് അവർ തിരിച്ച് കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന് കുട്ടിയെ വിടാമെന്ന് അവർ ഉറപ്പ് നൽകി. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് വർക്കലയ്ക്കടുത്തുള്ള ഒരു വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി ഈ രണ്ട് പേരും ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെ ഇവർ വിളിച്ചു വരുത്തുകയും ആ ഡ്രൈവർ വന്ന ബൈക്കിൽ ഇവർ രണ്ടുപേരും രക്ഷപ്പെടുകയും ആ ഡ്രൈവറാണ് പിന്നീട് ഈ ഓട്ടോ പിന്നീട് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഇത് ഓട്ടോ വളരെ വേഗത്തിൽ വർക്കല റെയിൽവേ സ്റ്റേഷനടുത്തൂടെ പോകുമ്പോൾ നാട്ടുകാർ കാണുകയും അങ്ങനെ നാട്ടുകാർ ഇടപെടുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. അങ്ങനെ പോലീസെത്തിയപ്പോഴേക്കും ഈ ആൾ രക്ഷപ്പെട്ടു. ഈ ഓട്ടോറിക്ഷയുടെ ഓണർ ഉടമസ്ഥൻ രക്ഷപ്പെട്ടു. അതിനുശേഷം ഈ പെൺകുട്ടിയെ വർക്കല മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും പോലീസ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. തുടർന്നാണ് SAT ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ SAT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കുട്ടിയുള്ളത്. ജോബി, ബിമൽ റോയ് ആണ് വർക്കലയിൽ നിന്ന്.